നമ്മളപ്പോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഇതിനകത്ത് അകത്ത് പഠിച്ചത് എന്താണ് ഒരു അബ്സുലൂഡ് ലോഡർ ഒരു അബ്സുലൂഡ് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കമ്പയിൽ ആൻഡ് ഗോ ലോഡർ ആണ് ആ പ്രോഗ്രാമിൻ്റെ അകത്ത് ആ ഒബ്ജക്ട് കോഡിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ എന്താണോ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ആ പറഞ്ഞിരിക്കുന്ന മെമ്മറിയിലോട്ട് ലോഡർ കൊണ്ട് പ്ലേസ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്താണോ അസംബ്ലർ പറഞ്ഞേക്കുന്നത് അസംബ്ലർ നമ്മൾ ട്രാൻസ്ലേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന സോഴ്സ് പ്രോഗ്രാമിലെ കൺവേർട്ട് ചെയ്തിട്ട് അസംബ്ലർ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും ഒബ്ജെക്ട് കോഡ് ആക്കും ആ ഓബ്ജെക്ട് കോഡിനെ ലോഡർ എക്സിക്യൂഷന് വേണ്ടി മെമ്മറിക്കകത്ത് കൊണ്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ആപ്സലൂട്ട് ലോഡർ എന്ന് പറഞ്ഞാൽ ഒരു കാമ്പയിൽ ആൻഡ് ഗോൾ ആണെന്ന് പറഞ്ഞു അത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന അതായത് അസംബ്ലർ ജനറേറ്റ് ചെയ്യുന്ന ഒബ്ജെക്ട് കോഡ് എന്താണോ എവിടെയാണോ പ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ആ പർട്ടിക്കുലർ ലൊക്കേഷനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ മാത്രമേ ചെയ്യത്തുള്ളൂ ആ മെമ്മറി കൊണ്ട് അത് കൊണ്ട് വെക്കും ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് രണ്ട് പ്രോഗ്രാം അതായത് ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട് പിന്നൊരു സബ് പ്രോഗ്രാം ഉണ്ട് എക്സ് ക്യു ആർ ടി എന്ന് പറഞ്ഞിട്ടുള്ള സബ് ഉണ്ട് അബ്സൂർ ലോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെയിൻ പ്രോഗ്രാം ലോഡ് ചെയ്യേണ്ട ഏതാണോ അഡ്രസ്സ് അതാ പറഞ്ഞിരിക്കുന്നത് മെയിൻ പ്രോഗ്രാം അസൈൻ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഹൺഡ്രഡ് ടു ടു ഫോർട്ടി സെവൻ ഹൺഡ്രഡ് തൊട്ടിട്ട് ടു ഫോർട്ടി സെവൻ വരെ ആണ് മെയിൻ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആകത്ത് മെയിൻ്റെ ഒരു സബ് റൂട്ടീൻ ആണ് എസ് ക്യു ആർ ടി എസ് ക്യു ആർ ടി കൊടുത്തു കഴിയുമ്പം എസ് ക്യു ആർ ടി ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ടു ഫോർ സെവൻറ്റി സെവൻ ആണ് എസ് ക്യുആആർ ടി ലോഡ് ചെയ്യാനായിട്ട് അസംബ്ലർ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അബ്സൊളൂട്ട് ലോഡർ ആ പർട്ടിക്കുലർ ഫോർ ഹൺഡ്രഡ് തൊട്ടിട്ട് ഫോർ സെവൻറ്റി സെവൻ കൊണ്ട് മെമ്മറിക്കകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യും ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെമ്മറിയുടെ ഇപ്പോൾ ഇത് മെയിൻ പ്രോഗ്രാം സ്റ്റോർ ചെയ്തേക്കുന്നത് ഹൺഡ്രഡ് തൊട്ടിട്ട് ടു ഫോർട്ടി സെവൻ വരെയാണ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന മെയിൻ പ്രോഗ്രാം ഇപ്പം ഈ ഒരു മെയിൻ പ്രോഗ്രാമിന്റെ അകത്ത് നമ്മൾ ഒരു മോഡിഫിക്കേഷൻ ആഡ് ചെയ്തു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞപ്പം ഇതിന്റെ സൈസ് എക്സ്ട്രാ ത്രീ ഹൺഡ്രഡ് ബൈക്ക്സ് കൂടിയെന്ന് വിചാരിക്കാം ഓക്കെ എക്സ്ട്രാ ഇവിടെ ത്രീ ഹൺഡ്രഡ് ബൈക്ക്സ് കൂടിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഹൺഡ്രഡ് തൊട്ട് ടു ഫോർട്ടി സെവൻ വരെയാണ് കിടക്കുന്നത് അപ്പം ത്രീ ഹൺഡ്രഡ് ബൈക്ക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരും ഫൈവ് ഫോർട്ടി സെവൻ വരും ഫൈവ് ഫോർട്ടി സെവൻ എന്ന് പറയുമ്പം ഈ ഒരു എസ് ക്യു ആർ ടി ഫൈവ് ഫോർട്ടി സെവൻ വരെ ഈ മെയിൻ്റെ ലെങ്ത് എക്സ്ട്രാ ആയി വരും ബട്ട് പക്ഷേ ഇവിടെ എസ് ക്യു ആർ ടി എവിടെ തൊട്ടിട്ടാണ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് തൊട്ടിട്ടാണ് എസ് ക്യു ആർ ടി ഇവിടെ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യും എസ് ക്യു ആർ ടിയെ ഓവർലാപ്പ് ചെയ്യും അതൊരു പ്രോബ്ലമാണ് മനസ്സിലായോ മെയിൻ പ്രോഗ്രാം കിടക്കുന്ന ഹൺഡ്രഡ് തൊട്ട് ടു ഫോർട്ടി സെവൻ വരെയാണ് കിടക്കുന്നത് എസ് ക്യൂ ആർട്ടി കിടക്കുന്നത് ഫോർ ഹൺഡ്രഡ് ടു ഫോർ സെവൻറ്റി സെവൻ ആണ് കിടക്കുന്നത് ഓക്കെ അതായത് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതാണ് ഹൺഡ്രഡ് മെയിൻ പ്രോഗ്രാം കിടക്കുന്നത് ഇവിടെ കിടക്കുന്നത് ഹൺഡ്രഡ് തൊട്ടിട്ട് ഓക്കെ ഹൺഡ്രഡ് തൊട്ടിട്ട് കിടക്കുവാണ് ടു ഫോർട്ടി സെവൻ വരെയാണ് ഇവിടെ കിടക്കുന്നത് ഇത് കിടക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡ് ടു ഫോർ സെവൻറ്റി സെവൻ ആണ് എസ് ക്യൂ ആർ ടി കിടക്കുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈസ് ഓക്കെ അതായത് ഈ ഒരു മെയിൻ പ്രോഗ്രാമിന്റെ സൈസ് ഇപ്പൊ ത്രീ ഹൺഡ്രഡ് കൂട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ ഈ ടു ഫോർട്ടി സെവൻ എന്നുള്ളത് എന്താകും ഫൈവ് ഫോർട്ടി സെവൻ വരെയാണ് ഈ മെയിൻ കിടക്കേണ്ടി വരിക ഹൺഡ്രഡ് തൊട്ട് ഫൈവ് ഫോർട്ടി സെവൻ വരെ കിടക്കേണ്ടി വരും അപ്പൊ അങ്ങനാണെങ്കിൽ ഇതെന്ത് ചെയ്യും തിനെ ഓവർലാപ്പ് ചെയ്തു പോകും അത് അത് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് എഫിഷ്യന്റ് ഓക്കെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് സിമ്പിൾ ആൻഡ് എഫിഷ്യൻ ആണ് എന്തുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആണ് ആ അസംബ്ലർ പറയുന്ന മെമ്മറിയിലോട്ട് അത് ലോഡ് ചെയ്യത്തേ ഉള്ളൂ അത് എഫിഷ്യൻറുമാണ് ഒരു ഡിസഡ്വാൻറ്റേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അസംബ്ലർ തന്നെ പറയണം എവിടെയാണ് ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അതായത് ആ പ്രോഗ്രാമർ പ്രോഗ്രാം ചെയ്യുമ്പം തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം അസംബ്ലർക്ക് എവിടെയാണ് മെമ്മറിയിൽ ഇത് കൊണ്ട് വെക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് ചെയ്യുന്നത് പ്രോഗ്രാമറാണ് പ്രോഗ്രാമർ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എവിടെയാണ് അസംബ്ലർ അസംബ്ലർ ആണല്ലോ അഡ്രസ്സ് കൊടുക്കുന്നത് പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്ന അസംബ്ലറാണ് അപ്പം ഈ പ്രോഗ്രാമറാണ് അത് സ്പെസിഫൈ ചെയ്യേണ്ടത് എവിടെയാണ് ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പം ഇങ്ങനെ ഒത്തിരി സബ്റൂട്ടീൻസ് അത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത് ഇഫ് ദെർ ആർ മൾട്ടിപ്പിൾ സബ് റൂട്ടീൻ ഒന്നല്ല അതിൽ കൂടുതൽ സബ്റൂട്ടീൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം മൊയിൻ പ്രോഗ്രാമിനെ നേരത്തെ ഒരു എസ്ക്യുആർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്റൂട്ടീൻ പറഞ്ഞു ഇപ്പോൾ പവർ എന്ന് പറഞ്ഞിട്ട് സബ്റൂട്ടീൻ വരുവാണ് ഓക്കെ ആഡ് എന്ന് പറഞ്ഞൊരു സബ്റൂട്ടീൻ വരുവാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ സബ്റൂട്ടീൻസ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമർ ഇത് ഓരോന്നിൻ്റെയും അഡ്രസ്സ് ഓർത്ത് വെക്കണം ഓർത്ത് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ എന്തു പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം വരും ആ പ്രോഗ്രാമിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുകയാണ് ഒരു അപ്ഡേഷൻ നടത്തുകയാണെങ്കിൽ ഓവർറൈറ്റ് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഓരോന്നിൻ്റെയും അഡ്രസ്സ് ആരറിഞ്ഞിരിക്കണം ഓർത്ത് വെക്കണം പ്രോഗ്രാമർ ഓർത്ത് വെക്കണം ഓക്കെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിളാണ് ആണ് ഡിസഡ്വാൻറ്റേജ് പ്രോഗ്രാമർ തന്നെ സ്പെസിഫൈ ചെയ്യണം എവിടെയാണ് ഈ പ്രോഗ്രാം ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സബ്റൂട്ടീൻസ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമർ ഈ ഓരോന്നിൻ്റെ അഡ്രസ്സ് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഈ അബ്സ്ലൂഡ് ലോഡർ പ്രോഗ്രാമിൻ്റെ അകത്ത് ലിങ്കിങ്ങോ റീലൊക്കേഷനോ ഒന്നും പെർഫോം ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലോഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ അലോക്കേഷൻ റീ അലോക്കേഷൻ ലിങ്കിങ് ആൻഡ് ലോഡിങ് ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഈ അബ്സ്ലൂഡ് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യുന്നില്ല ലിങ്കിങ്ങും പ്രോഗ്രാം റീലൊക്കേഷനും പെർഫോം ചെയ്യുന്നില്ല പ്രോഗ്രാം ലിങ്ക് ചെയ്യുന്നില്ലെന്ന് പറയാൻ കാരണം ഇപ്പം ഓക്കെ അസം പ്രോഗ്രാമർ തന്നെ സ്പെസിഫൈ ചെയ്യണം എവിടെയാണ് മെമ്മറിയിലാണ് ഇത് കൊണ്ട് വെക്കേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് പ്രോഗ്രാമറാണ് അപ്പോൾ ലിങ്ക് ചെയ്യുന്നതും ഒന്നും ആരാണ് അല്ല അബ്സലൂഡ് ലോഡർ അല്ല അപ്പോൾ ഇവിടെ എന്താണ് ലിങ്കിങ്ങും പ്രോഗ്രാം റീലൊക്കേഷനും ഒന്നും എന്തു ചെയ്യുന്നില്ല അസംബ്ലർ സോറി അബ്സലൂഡ് ലോഡർ ഇവിടെ ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒബ്ജെക്ട് പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ നമ്മൾ ഒബ്ജെക്ട് ഒബ്ജെക്ട് പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത് ഇതിനകത്തൊരു ഹെഡർ റെക്കോർഡ് ഉണ്ട് ആദ്യം ഒരു ഹെഡ് എച്ച് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഹെഡർ ആണ് പിന്നെ പ്രോഗ്രാമിൻ്റെ നെയിം എവിടെയാണ് ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് അതിൻ്റെ ലെങ്ത് പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഓക്കെ ആദ്യം എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ റെക്കോർഡ് പിന്നെ പ്രോഗ്രാമിൻ്റെ നെയിം ദെൻ എവിടെ തൊട്ടിട്ട് എവിടെയാണ് ഈ പ്രോഗ്രാമിനെ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഒരു ഹെഡർ റെക്കോർഡും ഒരു ഇൻ്റർ റെക്കോർഡേ കാണത്തുള്ളൂ മോർ ദാൻ വൺ ടെക്സ്റ്റ് റെക്കോർഡുകൾ ഇവിടെ കാണാം അപ്പം ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് എങ്ങനെ കൊടുക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് മോർ ദാൻ വൺ ടെക്സ്റ്റ് റെക്കോർഡ് കാണുമെന്ന് പറഞ്ഞു ആ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്തുള്ള സ്റ്റാർട്ടിങ് എവിടെ തൊട്ടിട്ടാണ് ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത് ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ ലെങ്ത് ഓക്കെ പിന്നെ ഒപ്പിന ഒബ്ജക്റ്റ് കോഡ് ഓരോന്നും ഈ തൗസൻഡിൽ കിടക്കുന്നതിന്റെ അഡ്രസ്സ് അങ്ങനെയാണ് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന സോറി ഇവിടെ വൺ ഫോർ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ തൗസൻഡിലാണ് വൺ ഫോർ സ്റ്റോർ ചെയ്യുന്നത് തൗസൻഡ് വണ്ണിൻ്റെ അകത്ത് വൺ സീറോ ആയിരിക്കും സ്റ്റോർ ചെയ്യുക തൗസൻഡ് ടൂറത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ത്രീ ത്രീ അങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ വൺ ഫോർ എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ വണ്ണിന്റെ അതായത് ആസ്കി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് തേർട്ടി വൺ ആണ് ടൂറെ ആസ്കി തേർട്ടി ടുത് തേർട്ടി ത്രീ ഫോറിൻ്റെ തേർട്ടി ഫോർ അങ്ങനെയാണ് ഇത് ആസ്കി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പക്ഷേ എന്ത് എഴുതേണ്ടത് ഹെഗ്സാ ഡിസിമ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ആസ്കിൻ അതായത് ഒരു ക്യാരക്ടറിലുള്ളതല്ല നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഹെഗ്സാ ഡിസിമുള്ളത് വേണം നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ ഓക്കെ അതായത് ഇവിടെ ഫോർട്ടീൻ ആണെങ്കിൽ ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഇവിടെ വരിക തൗസൻഡിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യേണ്ടത് ഓക്കെ വൺ ത്രീ വൺ സീറോ എന്നുള്ളത് ഇവിടെ തൗസൻഡ് വണ്ണ് ഓക്കെ വൺ സീറോ സീറോ ടുവിൻ്റെ അകത്ത് തേർട്ടി ത്രീ അങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്ത് പോകുന്നത് അപ്പം ഇനി അടുത്ത ടെക്സ്റ്റ് റെക്കോഡ് വരുമ്പോൾ ടെക്സ്റ്റ് റെക്കോഡ് ടി ഈ പർട്ടിക്കുലർ ടെക്സ്റ്റ് റെക്കോർഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആ ടെക്സ്റ്റ് റെക്കോഡിൻ്റെ ലെങ്ത്ത് ഈ ഒബ്ജക്റ്റ് കോഡ് ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് അകത്ത് എഴുതി പോകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് മെമ്മറിക്കകത്ത് ഇതിനെ കൊണ്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ എങ്ങനെയാണ് മെമ്മറിക്കകത്ത് നമ്മൾ കൊണ്ട് ലോഡ് ചെയ്യുന്നത് ഓക്കെ നേരത്തെ എക്സാമ്പിളിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന കാണിച്ചിരുന്ന ആ ഒബ്ജക്റ്റ് കോഡിനെ എങ്ങനെയാണ് മെമ്മറിക്കകത്ത് ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഇവിടെ തൊട്ടിട്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ആ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൻ്റെ ഒബ്ജെക്ട് കോഡാണ് ജനറേറ്റ് ചെയ്തത് അപ്പം കോപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അതിനെങ്ങനെയാണ് മെമ്മറിക്കകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന അത്രയും പോർഷനാണ് നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് ഉള്ളത് കേട്ടോ അപ്പോൾ തൗസൻഡ് തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തൗസൻഡ് തൗസൻഡ് തൊട്ടിട്ട് ഇത് ലോഡ് ചെയ്യുവാണ് മെമ്മറിക്കകത്തോട്ടെ ഇവിടം വരെയാണ് ലോഡ് ചെയ്യുന്നത് ഇത് ഇവിടം വരെ ഇത് ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ തൗസൻഡിൻ്റെ അകത്ത് ഫോർട്ടീൻ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റോറിയും തൗസൻഡ് വണ്ണിൻ്റെ അകത്ത് ടെന്ന് തൗസൻഡ് ടുവിൻ്റെ അകത്ത് തേർട്ടി ത്രീ തൗസൻഡ് ഫോറിൻ്റെ അകത്ത് ഫോർട്ടി എയ്റ്റ് ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഇത് സ്റ്റോർ ചെയ്ത് പോകുന്നത് ഓക്കെ ഇവിടെ എക്സ് 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 കൊടുത്തിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇടത്ത് ടെക്സ്റ്റ് റെക്കോർഡ് ഇല്ല ഓക്കെ കണ്ടന്റ് അവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുത്തേക്കുന്നു ആ എക്സ് 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 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു അബ്സുലൂഡ് ലോഡറിന്റെ അൽഗോരിതമാണ് അൽഗോരിതം എങ്ങനെയാണ് ഒരു അബ്സുലൂഡ് ലോഡർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള അൽഗോരിതമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ബിഗിൻ ബിഗിൻ എന്ന് പറഞ്ഞ് തുടങ്ങി ആദ്യം നമ്മൾ ഹെഡർ റെക്കോർഡ് ഉണ്ട് പിന്നെ ടെക്സ്റ്റ് റെക്കോർഡ് ഒരു ഒബ്ജെക്ട് പ്രോഗ്രാം ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അബ്സുറൂട്ട് ഓഡറിന് അപ്പം അതിൻ്റെ അകത്ത് ഒരു ഹെഡർ റെക്കോർഡുണ്ട് ഒന്നിക്കൂടുതൽ ടെക്സ്റ്റ് റെക്കോർഡുണ്ട് ഒരു എൻ റെക്കോർഡുണ്ട് ഓക്കെ അപ്പം ആദ്യം ഒരു ഹെഡർ റെക്കോർഡാണ് ഉള്ളത് അപ്പോൾ റീഡ് ദ ഹെഡർ റെക്കോർഡ് ആ ഹെഡർ റെക്കോർഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എച്ച് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമിൻ്റെ നെയിം പിന്നെ ഇവിടെ തൊട്ടിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് അതിൻ്റെ ലെങ്ത്ത് ഇത്രമാണ് ഉണ്ടാവുക അപ്പം ഫസ്റ്റ് റീഡ് ഹെഡർ റെക്കോർഡ് ഹെഡർ റെക്കോർഡിനെ റീഡ് ചെയ്തു വെരിഫൈ പ്രോഗ്രാം നെയിം പ്രോഗ്രാം നെയിം ഓൾറെഡി നമ്മൾ അതിൻ്റെ അകത്ത് ഹെഡർ റെക്കോർഡിൻ്റെ അകത്തോണ്ട് അത് ആണെന്ന് വെരിഫൈ ചെയ്യുക ആൻഡ് ലെങ്ത് ഓക്കെ അതിൻ്റെ ലെങ്ത്തും അവിടെ തന്നെ ഉണ്ട് അപ്പം ഹെഡർ റെക്കോർഡിൻ്റെ അകത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ എടുത്തു ഹെഡർ റെക്കോർഡിനെ റീഡ് ചെയ്തു അതിൻ്റെ പ്രോഗ്രാമിൻ്റെ നെയിമും ലെങ്ത്തും ഓക്കെ അത് വെരിഫൈ ചെയ്തു ആ ഹെഡർ റെക്കോർഡ് ഒരെണ്ണേ അത് കഴിയുമ്പോൾ എൻ്റെയും ടെക്സ്റ്റ് റെക്കോർഡാണ് കിടക്കുക ആദ്യത്തെ ടെക്സ്റ്റ് റെക്കോർഡിനെ റീഡ് ചെയ്യും റീഡ് ദ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് ആ ടെക്സ്റ്റ് റെക്കോർഡ് എവിടം വരെയാണ് നമുക്ക് നമുക്ക് കൂടുതൽ ടെസ്റ്റ് റെക്കോർഡ് കാണും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ ടെക്സ്റ്റ് റെക്കോർഡ് എൻഡ് വരെയാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ അപ്പൊ എൻഡായിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം അത് എവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്തു റീഡ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തു വായിൽ ടെക്സ്റ്റ് റെക്കോർഡ് ഈക്വൽ ടു ഇ നോട്ട് ഈക്വൽ ടു ഇ ടെക്സ്റ്റ് റെക്കോഡിന്റെ ടൈപ്പ് ഇ അല്ലെങ്കിൽ ഇ ആണെങ്കിൽ എൻഡ് ആയി കഴിഞ്ഞു അപ്പൊ ഇ അല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം തുടങ്ങി ഓക്കെ ടെക്സ്റ്റ് റെക്കോർഡാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ബിഗിൻ തൊട്ടിട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് റെക്കോർഡ് ആണ് എൻഡല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഈ ഫ് ഒബ്ജെക്ട് കോഡ് ഈസ് ഇൻ ക്യാരക്ടർ ഫോം ക്യാരക്ടർ ഫോമിലാണെങ്കിൽ കൺവേർട്ട് ഇൻ ടു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ അതിനെ ഇൻറ്റർണൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുക ഓൾറെഡി നമ്മൾ പറഞ്ഞു എക്സാം ഇതിനെ ആസ്കി വൺ ഇൻറ്റു ആസ്കി തേർട്ടി വൺ എന്ന് പറഞ്ഞു ആ തേർട്ടി വൺ എടുക്കേണ്ടത് വൺ ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത് ഒബ്ജെക്ട് കോഡ് ഇൻ ക്യാരക്ടർ ഫോം ക്യാരക്ടർ ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യാം കൺവേർട്ട് ഇൻ ് ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ ഇന്റേണൽ റെപ്രസെൻറ്റേഷനിലോട്ട് അതിനെ മാറ്റുക മൂവ് ഒബ്ജെക്ട് കോഡ് ടു സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി ഓക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ടെക്സ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ ടെക്സ്റ്റ് റെക്കോർഡ് കഴിഞ്ഞിട്ട് എന്താണ് ടെക്സ്റ്റ് റെക്കോർഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ടെക്സ്റ്റ് റെക്കോഡിൻ്റെ അഡ്രസ്സ് കാണും അതിൻ്റെ ലെങ്ത് കാണും പിന്നെ ഒബ്ജെക്ട് കോഡാണ് ഉണ്ടാവുക അപ്പം മൂവ് ആ മൂവ് ഒബ്ജെക്ട് കോഡ് ആ ടെക്സ്റ്റ് റെക്കോഡിൻ്റെ അകത്തുള്ള ഒബ്ജെക്ട് കോഡിനെ എന്ത് ചെയ്യണം ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മെമ്മറിയിൽ കൊണ്ടുവെക്കുക വെക്കുക ഓക്കെ മെമ്മറി ഓൾറെഡി അവിടെ സ്റ്റാർട്ടിങ് മെമ്മറി ടെക്സ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ആ ടെക്സ്റ്റ് റെക്കോഡിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആ മെമ്മറിക്കകത്തോട്ട് എന്ത് ചെയ്യുക ആ ഒബ്ജെക്ട് കോഡിനെ ജസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യുക ആ ഒരേ ഒരു ടെക്സ്റ്റ് റെക്കോർഡിനെ നമ്മൾ കൊണ്ടാൽ റീഡ് ചെയ്തു ഇനി എന്ത് ചെയ്യുക റീഡ് നെക്സ്റ്റ് ഒബ്ജെക്ട് പ്രോഗ്രാം റെക്കോർഡ് ഒരു ടെക്സ്റ്റ് റെക്കോർഡ് കഴിഞ്ഞാൽ അടുത്ത ടെക്സ്റ്റ് റെക്കോർഡിനെ എടുക്കുക ഓക്കെ അത് എൻഡ് ഓഫ് എൻഡ് ഈ ആണോ എന്ന് നോക്കുക ഈ അല്ലെങ്കിൽ എന്ത് ചെയ്യുക പിന്നെയും ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മെമ്മറിയിലേക്ക് ആ ഒബ്ജെക്ട് കോഡിനെ വെക്കുക അങ്ങനെ ഈ ആകുന്നത് വരെ എൻഡ് ഓഫ് ദ റെക്കോർഡ് ആകുന്നത് വരെ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ആയി കഴിഞ്ഞാൽ റെക്കോർഡ് ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഈ ആയാൽ എന്തു ചെയ്യണം ജെമ്പി ടു അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദക്കോർഡ് എവിടെയാണോ നമ്മൾ എന്തിൻ്റെ അകത്ത് ഈ കാണും ഈ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം ആ അഡ്രസ് സ്പെസിഫൈ ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യണം ജെമ്പി ടു അഡ്രസ് ആ പെർട്ടിക്കുലർ ഇടത്തോട്ട് പോവുക ജെമ്പ് ടു അഡ്രസ് സ്പെസിഫൈഡ് ഇൻ എൻട്രകോഡ് എൻട്ര കോഡിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആ പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമ്മൾ പോവുക ഓക്കെ എന്തിനാണ് മെമ്മറിക്കകത്ത് ലോഡ് ചെയ്തു ലോഡ് ചെയ്തിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓക്കെ ഇതാണ് ഒരു ലോഡർ ഒരു അബ്സുലൂഡ് ഓർഡർ അതിനെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണെ പ്രസ് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്